എവിടെയാ കറങ്ങി നടക്കുന്നത്? ഞാൻ റൂമിൽ ചെന്ന് നോക്കി. ആന്റി എങ്ങോട്ടാ കെട്ടി ഒരുങ്ങി? ഔട്ടിംഗ്. ഔട്ടിങ്ങോ? ആരുടെ കൂടെ? മനുവിന്റെ കൂടെ. കൊറച്ച് അകലെ എന്നാ പറഞ്ഞേ, കിച്ചു ട്രീ ഹട്ടില് താമസിച്ചിട്ടുണ്ടോ? ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീട് അവിടെ ഞങ്ങളുടെ. മടങ്ങി വരുമ്പോ രാത്രിയാവും പറഞ്ഞ്. അയ്യോ, മനു ഇപ്പൊ വരും. രഞ്ജി ചേച്ചി അറിയാതെ പോന്ന്. ചേച്ചി എന്നെ തിരക്കിയ, താൻ എന്തെങ്കിലും പറഞ്ഞു മാനേജ് ചെയ്തോളെ പ്ലീസ്. ചെയ്യാം ചെയ്യാം, മാനേജ് ചെയ്യാം. മനുസാറ് വിളിക്കേണ്ട താമസം, ഇറങ്ങി പുറപ്പെടാം. നാണമില്ലല്ലോ എനിക്ക്. ചെല്ല് ചെല്ല്, എന്നിട്ടൊരു നല്ല പാര പണിത് വേഗം വാ. ഇതാരുത് ഈ നേരത്ത്? സമയത്ത് വിളിച്ചോണം. ഹലോ. ഹലോ മിസ്റ്റർ മാനവേന്ദ്രൻ. യെസ്, ഞാൻ ഇൻഡെക്സ് കേബിൾസിന്റെ MD കണ്ടത്തിൽ ജെയിംസ്. താങ്കൾ ഇപ്പോൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. അതെ, ഞാനിപ്പോ പോണ്ടിച്ചേരിയിലാണ്. ഞാനും പോണ്ടിച്ചേരിയിലുണ്ട്. പുതിയ ഒന്ന് രണ്ട് ആഡിന്റെ ഓർഡറിനെ കുറിച്ച് താങ്കളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാനിത്ര തിരക്കിലാണ്. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുമുമ്പ് താങ്കളെ ഒന്ന് നേരിട്ട് കാണണം. ഞാനും കുറച്ച് തിരക്കിലാണ്, ഇന്ന് കാണാൻ സാധിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വേറെയും ക്ലയന്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിസ് ചെയ്ത നല്ലൊരു ലിങ്കാണ് നഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ഞാൻ ബിസിയാണ്. ഐ ആം സോറി. താങ്കൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് മിസ്റ്റർ നമ്പ്യാരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ ഓർഡർ കമ്പനിക്ക് വേണമെന്ന് അധികമാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. താങ്കൾക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറയാം. എന്നാ വെക്കട്ടെ. ഹലോ. ഹലോ. യെസ്. ഹലോ. അല്ല, എവിടെയാ കാണേണ്ടത്? എവിടെ കാണുമെന്ന്? ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ കാണുന്ന പറ. അവിടെ കാണാം. ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ കാണാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്താം. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരു മിനിറ്റ്. അതെ, തിരിച്ചറിയാൻ ഒരു അടയാളം പറയാൻ. അടയാളം പറയാം. രണ്ട് കയ്യിലും ഒരു മാമ്പഴം പിടിച്ചോണ്ട് നിന്നാ മതി. ഓക്കെ. ഹലോ. ഹലോ. മാമ്പഴോ? ഇതെന്തൊരടയാളം? ചെക്ക് വട്ടാണോ? നമ്പ്യാരല്ലേ ഫ്രണ്ട്. കിച്ചു എവിടെ ഉണ്ട്? അത്യാവശ്യമായിട്ട് രണ്ട് മാമ്പഴം വേണം. എവിടെ കിട്ടും? നീലം മാമ്പഴം ആണെങ്കിൽ സേലത്ത് പോകണം, ഇനി മൾഗോവ ആണെങ്കിൽ ഗോവയിൽ. ഒന്നും വേണ്ട, രണ്ട് സാധാ മാമ്പഴം മാർക്കറ്റ് പോയി മേടിച്ചോട്ട്. അർജന്റാണ്. എന്തിനാ സാർ ഇപ്പൊ മാമ്പഴം? വേദനിക്കത്തില്ലേ? പറയുന്ന അനുസരിച്ചാ മതി. കമോൺ, ക്വിക്ക്. അങ്ങോട്ട്. സ്വയം പാരയായി. അല്ലേലും നീ സ്വയം പാരയാണല്ലോ, ഇനി എന്നെ നിരപരാധിയാക്ക്. നിന്നെ ഇൻഡസ് കേബിൾസ്. ഐ ഡോണ്ട് വാണ്ട്. ഐ മാറ്റ്. ദേ മാഡ്. നോക്കൂ, അടയാളം. ചോ ചോ. ഹലോ. ഹലോ. അടയാളം സാർ. ഇവിടെ സാർ. ഇവിടെ സാർ. ആണ് എന്നടാ ഇത്? ബോംബ. ബോംബ. ഇത് മാങ്ങ. മാങ്ങവാ കൂടിയിടവരെ. ഇൻഡസ് കേബിൾസ്, ഈ കണ്ടത്തിൽ ജെയിംസ്. എവിടെയായിരുന്നു? ഞാൻ മുറിയിൽ ആ പരിസരത്ത് ഒക്കെ തിരക്കി. സാറിന്റെ കൂടെ പുറത്തു പോകണമെന്ന് പറഞ്ഞ അഖില കുറെ നേരം കാത്തിരുന്നു. എന്നിട്ട് തിരിച്ചു പോയോ? ഇപ്പതാ ആകെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിലേക്ക് പോയി. രഞ്ജു അറിയാതെ രഹസ്യമായ ഒരു ഔട്ടിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാം തകർന്നു. തകർന്നു? എങ്ങനെ? എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരുത്തം വന്ന് ഇവിടെ തമ്പടി ചെയ്യിക്കില്ലയോ ആ ബാലു. കള്ള ഫോൺ ചെയ്തതിനെ നടു റോഡിൽ നിർത്തിച്ചു മാങ്ങയുമായിട്ട്. മാങ്ങയല്ല, പോലീസ്. പോലീസാ? പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അയ്യോ, അതെന്തിന്? അതൊക്കെ വലിയ കഥയാ. എനിക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്തത് അവൻ എങ്ങനെ അറിഞ്ഞു? അവൻ എന്നെ അറിഞ്ഞൂടാ. മനു ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങും. ഇന്നൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവൻ എങ്ങനെ പൊളിക്കൊന്നും അറിയട്ടെ. നീ എന്നോടൊപ്പം നിന്നാ മതി. എന്താ സാർ പദ്ധതി? അതെ, ഭയങ്കര സീക്രട്ടാ, ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തേക്ക് ഒരു എക്സ്ട്രാ മുറി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. റൂം നമ്പർ 104. രാത്രി രഞ്ജു ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ മുറിയിൽ കയറും, എന്നിട്ട് അഖിലയെ ഫോണിൽ വിളിക്കും. ഇതാണ് ആ മുറിയുടെ താക്കോൽ. നിന്റെ മുറിയുടെ ടീപ്പോയുടെ പുറത്തത് വെച്ചാ മതി. വാതിലടക്കണ്ട, രാത്രി ഞാൻ വന്നിരുത്തോളാം. താക്കോല് സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ. എടാ, ഈ താക്കോല് കണ്ട രഞ്ജു എന്നെ സംശയിക്കില്ലേ? രഞ്ജു പറഞ്ഞ ബാലു അറിയും, ബാലു പറഞ്ഞ പദ്ധതി ഗോവിന്ദ. ഞാൻ പോയി അഖിലയോട് ഈ പ്ലാൻ ഒന്ന് പറയട്ടെ. ഷീ വിൽ ബി ഹാപ്പി. നീ എന്തിനാണ് കിടന്ന് ബേജാറാവണത്?
നീയും അഖിലയും തമ്മിലുള്ള റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സ്വയം രക്ഷക്കുള്ള വഴി അവൾ നോക്കിക്കോളും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സാറ് വിളിച്ചാൽ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. എന്ത് വഴി? ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ലേ കഥയില്, പഴയതുപോലെ കാര്യങ്ങൾ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. വല്ലിച്ചിനിങ്ങി വാ. മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ഇതാ. എപ്പോഴെത്തും? രാത്രിയിലോ? ഇന്ന് രാത്രിയിലോ? അത് മതി. പക്ക ക്ലൈമറ്റോ? ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ? ആ ഓക്കെ ഓക്കെ. മനുഷ്യാറിന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറൊരു മുറിയോ? നീ എന്താ പറയുന്നേ? ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ? എടാ മണ്ട, നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചുറ്റിക്കളി കാണും. ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് കുറെ മോഡൽസിനെ കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്ന നിന്റെ വിചാരം? അയ്യേ, മനുഷ്യാർ ആ ടൈപ്പാണോ? പിന്നല്ലാതെ, അതാണ് ആണുങ്ങള്. ഏത് മുറി എടുത്തിരിക്കുന്നു? 104. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ മുറിയുടെ താക്കോൽ മനസ്സാർ നമ്മുടെ മുറിയിലെ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി മനസ്സാർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് പദ്ധതി. അതിനെന്തിനാ താക്കോൽ നമ്മുടെ മുറി വെക്കുന്നത്? മനസ്സാറിന്റെ കയ്യിൽ വെച്ചാ പോലെ. രഞ്ജിച്ചേച്ചി എങ്ങനെ ആ താക്കോൽ കണ്ടാ സംശയം തോന്നൂലേ? ഓ അങ്ങനെ. എന്തൊരു ബുദ്ധി. ഇനി നീ ഇതാരോടും പറയാൻ പോകണ്ട. അവരായി അവരുടെ പാടായി, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും. വന്നു. പാതിരാത്രി ആയാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമല്ല വല്യച്ഛൻ. അതെന്താ, നിനക്ക് ഇന്നിവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛനും ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്? എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്യച്ച. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കാലയ്ക്ക് 104 എന്നെ ആക്കിയിട്ട് വല്യച്ച മുറി പൂട്ടണം. ഓക്കെ. പൂട്ടിക്കോ പൂട്ടിക്കോ. താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാരെ അറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി സോറി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? മാലി കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? എടാ നിന്നെ, നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്റെ പ്ലേ പറയാ. ബാലു കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടു വെക്കുന്നു. വീണ്ടും ബാലു കൊണ്ടുപോകുന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുവെക്കുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു. അത് എന്തിനാണെന്നാണ് ചോദിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്? എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായി മനസ്സിലായില്ലേ?